മനുഷ്യന്മാരോടുള്ള തെറ്റ് നമ്മളെ ജീവിതത്തിൽ വന്നു പോയാലേ പിന്നെ 26 അവന് തോപ് ചെയ്തിട്ടൊന്ന് പ്രത്യേകിച്ച് കാര്യമുണ്ടാവില്ല. അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു എന്താ ചെയ്യുന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചേ, ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ് താല്പര്യം ഉണ്ടെങ്കിൽ അള്ളാഹു അയാളെ ശത്രുക്കൾക്ക് അയാളെ വിട്ടുകൊടുക്കും, വിട്ടുകൊടുക്കും. പിന്നെ അയാളെ കുറിച്ച് ഫുള്ള് ദീപത്തായിരിക്കും. മഹല്ല് ഗ്രൂപ്പില് ചർച്ച ഉണ്ടാവും. ഉസ്താദ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് പോയി അല്ലേ? പോയതല്ല, പോക്കിയതാണ്, ഒഴിവാക്കിയതാണ്. ഭയങ്കര ചർച്ച. 7:30 മുതൽ ചർച്ച തുടങ്ങി. ഈ നമ്മളെ റമദാൻ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നരകമോചനവും പള്ളിയിൽ നിന്ന് മോചനവും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. എന്നാണ് നമ്മുടെ ഉമ്മത്തിന് ഇതൊക്കെ ബോധം വരിക എനിക്ക് തോന്നി തുടങ്ങി. ചർച്ച എന്ന് പറഞ്ഞാൽ 7:30 രാത്രി ചർച്ച തുടങ്ങിയിട്ട് 10:30 വരെ ചർച്ച അവസ്ഥാനെ കുറിച്ച്. ഞാൻ അന്നേ പറഞ്ഞു, ഞമ്മ പിന്നെ പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ കൂട്ടാക്കുകയില്ലല്ല. എനിക്ക് പിന്നെ ഒരാളെ കണ്ടാക്കാൻ ഒറ്റയടിക്ക് മനസ്സിലാവാൻ പറ്റൂല. ഭയങ്കര സംഭവം നോക്കണേ, ശരിക്കും ശ്രദ്ധിക്കണം. 3 മണിക്കൂർ ആ വ്യക്തിനെ കുറിച്ച് ചർച്ച. ആ ചർച്ചയിൽ 18 ഹാജിക്കന്മാര് പങ്കെടുത്തു. അപ്പൊ എന്തായാലും 18 ഹജ്ജ് മൂപ്പർക്ക് കിട്ടും. 800 ഉംറ ചെയ്തവരും പങ്കെടുത്തിട്ടുണ്ട്. ഒരാൾ തന്നെ 8, 9, 10, 15 ഒക്കെ ഉംറ ചെയ്തിട്ടുണ്ടോ? 800 ഉംറയും കിട്ടി. സക്കരിയ്യ അൻസാരി തങ്ങൾ പറയുന്നത് ഫീ ലൈലത്തിൻ വാഹിദ ഒറ്റ രാത്രി കൊണ്ട് ആ നാട്ടിൽ ഏറ്റവും വലിയ സൂഫിയായിട്ട് അയാൾ മാറിയിട്ടുണ്ടാവും. 10:30 ലാസ്റ്റ് ഒരാൾ പറഞ്ഞ് വെറുതെ നല്ല മാസക്കാലായിട്ട് ഫിത്തിനും ഫസാദും മറ്റു സമയം കളയണ്ടല്ലാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വാക്ക് നമ്മൾ എപ്പോ ശ്രദ്ധിക്കണം. ഒരാളെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാല് അയാളെ ശത്രുക്കളുടെ ഇടയിൽ അയാൾ ചർച്ച ചെയ്യപ്പെടും. ചിലപ്പോൾ മീറ്റിംഗിലായിരിക്കും, ചിലപ്പോൾ ഗ്രൂപ്പിലായിരിക്കും. അതുകൊണ്ട് വ്യക്തികളെ തൊടാൻ നമ്മൾ പോയേ ചെയ്യരുത്. ഒരു വിധത്തിലുള്ള തെറ്റൊക്കെ അള്ള പുറത്തു തരും, പക്ഷെ അള്ളാന്റെ അടിമകളെ തൊട്ടാല് അള്ള വിട്ടൂല. അടിമകളെ തൊട്ട വിടുന്ന പരിപാടിയില്ല. അയാള് വലിയ തെറ്റ് ചെയ്തു പോയി, പുറത്തു തരും. അള്ളാഹു തൗബ ചെയ്താ പുറത്തു തരും. പക്ഷെ അള്ളാന്റെ അടിമകളെ തൊട്ട അള്ള വിട്ടൂല. ആ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. ഭയങ്കര കടുപ്പാണത്. ഒരു സിന, ഒരു ഷുർബുൽ ഖംർ കള്ളുകൂടി പൊരുത്തപ്പെടിക്കുന്നതിനേക്കാൾ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് തോപ് കിട്ടുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് വേറൊരാളെ കുറ്റം പറയുന്നത്. എന്തൊരു കഷ്ടണത്. ഇപ്പൊ അതന്നല്ലേ ജീവിതം. ഒരു 2 ആഴ്ചയായിട്ട് ആരെ കുറിച്ചും പറയാത്ത ആൾ എത്ര ആളുണ്ട് നമ്മൾ ചോദിച്ചു നോക്കിയേ, ആരുണ്ടാവുക? നമുക്ക് എല്ലാരെ കുറിച്ച് അഭിപ്രായം പറയണം. അയാൾ ശരിയില്ല, ഇയാൾ ശരിയില്ല, അയാള് ഫോട്ടോന്റെ ആളാണ്, ഇയാള് ഉസ്താമാരുടെ മുമ്പിൽ വലിയ ആളാകുന്ന ആളാണ്, ഇയാള് മറ്റേന്റെ ആളാണ്, ഇയാൾ സ്റ്റേജിന്റെ ആളാണ്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് മൂപ്പരെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും സ്വന്തത്തിനെ കുറിച്ച്. അതെന്താന്ന് അറിയാം, എനിക്ക് പിന്നെ ഉസ്താദ് ഒരാളെ കണ്ട ഒറ്റടിക്കുന്ന ഏകദേശം തിരിയുമ്പോ മോനെ ദ്വാരപ്പിക്കണം മൂപ്പരെ കൊണ്ട്. ഇത്ര കഥ പറയണ്ട. അള്ളാന്റെ അടിമകളെ തൊട്ട വിടൂല. സിദ്ദീഖ് പറഞ്ഞല്ലേ, ലൗ റായിത്തു സാനിയൻ, ഒരാണും പെണ്ണും കൂടി വ്യഭിചരിക്കുന്ന ഞാൻ അങ്ങാനും കണ്ടുപോയാൽ ഞാൻ ഉടനെ എന്താ ചെയ്യുന്നതാ? ല സതർത്തുഹു ബിസൗബിൻ, ഒരു വസ്ത്രം എടുത്തിട്ട് അവിടെ മറച്ചു വെച്ചിട്ട് ഞാൻ പോകും. ഞാൻ നോക്കൂല, ഞാൻ കണ്ടത് ആരോടും പറയൂല, ഇനി ആരും കാണും വേണ്ട. നമുക്കാണെങ്കിലോ അർണിന, അർണിന എന്ന് പറയുന്നത് ആ മറ്റേ കിക്കർ ചവിട്ടുന്നതാണ് സ്റ്റാർട്ടാക്കുന്ന ദൈവത്തിന്റെ അർണിന വേണ്ട. വെറുതെ കുറെ ദൈവത്തിൽ മറ്റെന്താ വേണ്ടത്? മറ്റേ മൂപ്പര് തന്നെ ഒരു സൂഫിസം ചമയും ചെയ്യും. പോയി പോലും അല്ലെ മൂപ്പര്? പോയതല്ലോട്ടങ്ങൾ. പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാം പറഞ്ഞതിന്റെ ലാസ്റ്റ് പറയൂ, ഇതൊന്നും നീ ആരോട് പറഞ്ഞേക്കല്ലേ. എന്റെ അർത്ഥം തന്നെ ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞോളാം. അങ്ങനെ എന്റെ അർത്ഥം ഈ വൃത്തികേടിൽ നിൽക്കരുത്. ഭയങ്കര തെറ്റാ, ഭയങ്കര തെറ്റാ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ.